कमाल चलारी विलेज वीडियो स्वागत अब फ्रेंड्स नाम कई वीडियो करचय वायनाटे फिशिंग ट्रिपिल मीन पड़े कीडियो या वैंड अंतरेश मीन पिड़ी स्टार्ट ना आशमा अब नाम अति मत फीटेलस मूपते वीडियो पर नदीमक अब ना वायनाटे रूम आशमा ना कई वीडियो कल डीटेलस कपुर ना वे यूट्यूबर अदर टीम आईटे चूं फिट रंजेट चूं ना मेन कार्प फिशिंग अब अब बैट वीडियो नाम अप्लोड अब ऐसा पर डीटेलस स्थल ना अपल प्लेस अब ऐसा अड़ मीन वल कौक अड़ मीन वरिंद अमुक वे मीन मिस्सा अच्छे चल के जी सैसलोट वेटा अमेरिटो रूकल ना सिद्धिकाकड़ो पाय मा मे चाको पुटी तेरे माफिकाणी उत्तरवादी फोन अटो इनकोचिकायण संभव अवड़े ना वेट अटिक पक्षे ना चूं कड़ी मूंदा मीन
ഇപ്പം തന്നെ കൂടെ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പുറത്തുനിന്ന് വിളിച്ചു വെക്കണ്ട ഒന്നുമില്ല മോനെ. അഞ്ചിലോ ഉണ്ട് പറല്. അപ്പുറത്തുണ്ട് നമ്മളെ ആൾക്കാരെ. അതേപോലെ നമ്മളെ അടുത്ത ഘട്ടം പരിപാടി ഇവിടെ കഥ. ഏ വയറിന്റെ ഉള്ള ആരോ ബെല്ലടിക്കണ്ട് എന്നാണ് പറഞ്ഞേ ആദ്യം തുടങ്ങിയാണ് ആശൻ. അവയ്ക്ക് പിന്നെ ആത്മാർത്ഥത ഉള്ള ചൂണ്ടക്കാരനാ കേട്ടോ. നമുക്ക് അങ്ങനെ ചിരിക്കരുതേ, കാരണം ഒരാണ്ട് തുടങ്ങിയാലേ ഭക്ഷണം കൊടുക്കണ പണിയാണ്. നല്ല അടിപൊളി പൂരി ഉണ്ട് ഇവിടെ. എത്തണം വേണോ? ഒന്നുമതിട്ടുടി ഒരു തുടക്കം എങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് ഇവിടെ അടുത്ത മീൻ ഇവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആബി ഇതൊക്കെ വലിച്ചു കയറ്റുന്നുണ്ട് സാധനം. നല്ലൊരു അടിപൊളി കിടക്കാച്ച മീനാണ്. നമുക്ക് തിരിച്ചതാണ് സാധനം വരുന്നുണ്ട്. ഒന്ന് കൈയ്യടിച്ചോട്ട്. കിട്ടിയതിന്റെ അതേ സൈസിലുള്ളതാണല്ലോ പിന്നെ പിന്നെ കിട്ടുന്നേ. കൊറേ സൈസാണ് സാധനം. മീൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ കൂടെ പായലെന്തോ കുടുങ്ങിയിട്ടുണ്ട്. അതാണ് ഇത്ര ഇത് സ്ട്രൈക്ക്. അതെ വാ, കൊറേ വെറൈറ്റി പായലും കൊണ്ടാണ് സാധനം വന്നിരിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മുടെ ഫിഷിങ് ഏകദേശം നിർത്താനുള്ള പരിപാടിയാണ്. നല്ല മഴ ഉണ്ടോ മൊത്തത്തിൽ എല്ലാരും ഇതായിട്ടുണ്ട്. ഇനിയിപ്പോ ഈ അത്തന്റെ കടി കൊണ്ടിട്ട് വേണം അങ്ങോട്ട് പോവാന്. ഇതൊക്കെ ഈ കാക്കനൊക്കെ മോകാൻ കണ്ടില്ലേ. ഇവിടെ ഒരു കവരണ്ടിരുന്നിട്ട് അതിട്ട് അലിഞ്ഞിട്ട് അവിടെ ആ ഇരുപ്പേ. അതാണ് അത്തന്റെ അവസ്ഥ. നമ്മളെ അറിയുന്നില്ല ഇത് മേത്ത് കടിച്ചത്. കൊറേ ചോര കഴിഞ്ഞതിന് ശേഷം അറിയുന്നേ. ഏതായാലും ഇതൊക്കെ നമ്മളെ സ്റ്റിക്ക് ഇപ്പൊ ഇതൊക്കെ എണ്ണം. പിന്നെ അപ്പുറത്ത് നിന്ന രണ്ടു മൂന്നാളുകളും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. രണ്ടാളവിടെ എറിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഏതായാലും മീൻ കിട്ടാനും ചാൻസ് കുറച്ച് കുറവാണെന്നാണ് നമ്മുടെ റാഫിക് ഒക്കെ പറയുന്നത്. ഇവിടെ ഫോണിലൊക്കെ കളി തുടങ്ങിയത്. അപ്പൊ നമുക്ക് കിട്ടിയ മീനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇതാ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ മീനുകള്. ഇതുണ്ടോ എല്ലാം കൂടി ഒരു 4-5 kg ഉണ്ടാവും. ഇപ്പൊ അക്കരയിലും ഉണ്ട് ഒരു മീൻ കേട്ടോ നമുക്ക് വരാനേ. അപ്പുറത്തുള്ള രണ്ടാളും കൂടി ബാക്കിയുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ നമ്മുടെ മീനിനെ വീട്ടിലോട്ട് കൊണ്ടു. നമ്മളാകെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. രണ്ടെണ്ണം നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ട് പൊരിച്ചെടുക്കാൻ. പൊരിക്കാനല്ല നദീംക, നമ്മളെ നദീംകന്റെ നേതൃത്വത്തിലാണ് പൊരിച്ചിട്ട് പൊരിച്ച് പൊള്ളിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന്റെ പരിപാടിയിലോട്ട് പോവാം. ആദ്യം നമുക്ക് മീനിനൊക്കെ വൃത്തിയാക്കി എടുക്കണം. അതിന്റെ ശേഷം അതിന്റെ മസാല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഏതായാലും നോക്കാം. നമ്മുടെ ആദ്യഘട്ട പരിപാടി എന്ന് പറഞ്ഞാൽ മീനിനെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് മീനിന്റെ വാലും വശങ്ങളിലുള്ള ചിറകുകളും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം മീനിന്റെ ചെള്ള് കളയാൻ വേണ്ടിയിട്ട് കത്തിക്കൊണ്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് വരഞ്ഞു കൊടുത്താൽ മതിയാകുന്നതാണ്. അങ്ങനെ അതും ക്ലിയർ ആയതിൻ്റെ ശേഷം മീനിന്റെ കുടലും മറ്റുള്ള ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ വയറ് നമ്മൾ കീറി കൊടുക്കുകയാണ് വേണ്ടത്. കീറി കൊടുത്ത ശേഷം മീനിന്റെ കുടലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ടിട്ട് മീനിനെ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി കഴുകിയെടുത്തതിൻ്റെ ശേഷം ഇതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ഘട്ട പരിപാടി പൂർത്തിയായി. ശേഷം നമ്മുടെ മീനിനെ ഒന്ന് പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയുടെ പേസ്റ്റിലോട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, വിനാഗിരി എന്നിവ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് സെറ്റായി കഴിഞ്ഞൊക്കെയാണെങ്കിൽ മീനിൽ നല്ല രീതിയിൽ തന്നെ അതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഉള്ളിലും പുറത്തൊക്കെ. അങ്ങനെ ഒരു 20 മിനിറ്റ് തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം. ശേഷം നല്ല തിളച്ച എണ്ണയിലോട്ട് നമ്മുടെ മീനൊന്ന് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. മറ്റേ നന്നായിട്ട് കരിഞ്ഞു പോകട്ടോ. അപ്പം തന്നെ ഒരുമാതിരി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ റാഫിക്ക് ഏതൊരു കാട്ടിൽ പോയിട്ട് നല്ല വായയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കണം. അത് കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതിയുന്ന സമയത്ത്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വയലയിൽ നമ്മൾക്ക് പൊതിയാനുള്ള മസാല തയ്യാറാക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഉള്ളി നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. ശേഷം അത് നന്നായിട്ട് ഇളക്കി ഏകദേശം സെറ്റാകുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് വീണ്ടും ഇളക്കി
ഏകദേശം അതൊരു പേസ്റ്റ് രൂപത്തിലാകുന്ന സമയത്ത് കറിവേപ്പില, മീൻ മസാല, അതുപോലെ തന്നെ പുളിയുടെ വെള്ളവും കൂടി കൂട്ടിയിട്ട് വീണ്ടും നമ്മൾ അതൊന്ന് ഇളക്കിയിട്ട് അവിടെ സെറ്റാക്കി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ പൊരിച്ചെടുത്ത മീനിനെ മസാല തേച്ച് ആവിയിലൊന്ന് പൊള്ളിച്ചെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇലയിൽ കുറച്ച് മസാല തേച്ച് അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലോട്ട് മീൻ വെച്ച് ഉള്ളിലും പുറത്തുമായിട്ട് മൊത്തത്തിലൊന്ന് മസാല വാരി തേച്ച് ആ ഇല ഒന്ന് പൊതിഞ്ഞ് നമ്മൾ മാറ്റി വെക്കുക. ശേഷം നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. അതിൽ രണ്ട് മരക്കഷ്ണോ അതുപോലുള്ളതോ വെച്ച് അതിൻ്റെ മുകളിൽ നമ്മളൊരു തട്ട് വെച്ച് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ മീനിനെ രണ്ടും വെച്ച് കൊടുക്കുക. ശേഷം ആവി പുറത്തോട്ട് വരാത്ത രീതിയിൽ നല്ലൊരു അടപ്പ് കൊണ്ട് മൂടി ഒരു ചെറിയ വെയിറ്റ് വെച്ച് ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഭക്ഷണമായിട്ട് നമ്മൾ കഞ്ഞിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് കുമ്പിള് കുത്താന്ന് വിചാരിച്ച് നമ്മുടെ റാഫിക്കിനെ മരത്തിൻ്റെ മുകളിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് നല്ല പ്ലാവില നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും കുമ്പിള, ഇപ്പോഴുള്ള ആളുകൾക്ക് അറിയുമോ എന്തോ. ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, പ്ലാവിലൊന്ന് മടക്കി ഈർക്കിള് കുത്തിക്കൊടുത്ത അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം മൊത്തത്തിൽ നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ മീൻ ഏകദേശം ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിന്റെ സ്മെല്ലും കണ്ടിട്ട് കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ ആക്കണ് ആ മുഖഭാവം നമ്മൾ പ്രത്യേകിച്ച് ഇതാക്കിട്ടാണ്. മൊത്തത്തിൽ അടിപൊളിയാണ്. കുമ്പിളിൽ കഞ്ഞി, ഇവിടെ നല്ല അടിപൊളി കൊണ്ടാട്ടമുളക് ഉണ്ട്, പിന്നെ നമ്മുടെ മീൻ രണ്ടെണ്ണം ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല നാടൻ തേങ്ങാ ചമ്മന്തി ഉണ്ട്, അതിൻ്റെ മസാല, പിന്നെ ഇവിടെ അവിയലും ഉണ്ട്. നമ്മുടെ നദിമുക്കൻ്റെ മീൻ ഇവിടെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എല്ലാന്നുണ്ടെങ്കിലും മുമ്പ് എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ പറയും നല്ലതാണ് ചീത്ത ആണെന്നുണ്ടെങ്കിലും ഫുൾ ഇതിന്റെ കാമ്പുണ്ടോ നോക്കി. സംഗതി അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് ആദ്യം പിടിക്കണം. ഇത് നമ്മള് ആദ്യമായിട്ടാണ് ഈ മീൻ കഴിക്കുന്നത് തന്നെ കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ എന്റെ മാത്രം അഭിപ്രായമല്ല, എനിക്ക് അതായത് സംഗതി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പൊ ലേശം മസാലയും കൂടി കൂട്ടി കഴിച്ചു നോക്കിയാലോ. അതാ അല്ലേ. അപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. എന്താണെന്നുണ്ട് ഉപ്പും മുളകും എന്താണെന്നുണ്ടെങ്കിലും പറയാൻ മറക്കരുത്. ഇതുണ്ടോ നമ്മള് നദീംഖാന്റെ സാധനമായി വമ്പ സാധനാണ്. ടേസ്റ്റ് ചെയ്യട്ടെ, ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം. കഴിച്ചോണ്ടേ അറിയണ്ടൊക്കെയാ വീഡിയോ അടിപൊളി. നമ്മളെ കാക്കണ്ട്, ഈ കാക്കന്റെ കടന്റെ ഉദ്ഘാടനത്തിനാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഇവിടെ എത്തിപ്പെട്ടത് തന്നെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഇക്ക് പിന്നെന്താ ഇതാണ് ഈ കാക്കൊക്കെ പിന്നെ മീനല്ലാതെ പറ്റൂലാതെ അറിയട്ടെ. നല്ല മസാല ഇതൊക്കെ എല്ലാരും നല്ല അടിപൊളി പുള്ളിങ്ങിലാണ്. നമ്മുടെ ഒരു മീൻ ഇപ്പം തന്നെ എന്താണ് ഉള്ളാക്കി തിന്നിട്ടുണ്ട് ഉണ്ടോ. മറ്റേ ഡിനോസറിന്റെ ഒക്കെ ഇത് കാണണ ഫോസിൽ കാണണ മാതിരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്തൊന്നും പെട്ടെന്ന് തന്നെ കിടക്കാനുണ്ട്. എന്താ വെച്ചാൽ നാളെയും നമ്മള് ഫിഷിങ്ങിന് ഇറങ്ങാനുള്ളതാണ്. മെയിനായിട്ട് കാർപ്പ് ഫിഷിംഗ് ഇതൊക്കെ തന്നെയാണ്. കഴിഞ്ഞ സ്പോട്ട് തന്നെയല്ലേ, ആ സ്പോട്ട് തന്നെ പോയിട്ട് നല്ലൊരു അടിപൊളി ഫിഷിംഗ് കൂടി നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇനി ഏതായാലും അധികമൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.